മിറർ ഇമേജ് അഥവാ വാട്ടർ ഇമേജ് അതവല്ല മിറർ ഇമേജ് ആൻഡ് വാട്ടർ ഇമേജ് ഓക്കേ എന്താണ് വ്യത്യാസം എന്ന് വെച്ചാൽ വേറെ വ്യത്യാസമൊന്നുമല്ല മിറർ ഇമേജ് എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ആയിരിക്കും മിറർ ഇമേജ് എന്ന് ഇപ്പോ ഒരു ഒരു ഫിഗർ വരച്ചിരിക്കുകയാണ് ഇങ്ങനെ ഒരു ഫിഗർ ഇരിക്കുകയാണ് ഓക്കെ ഇതിന്റെ മിറർ ഇമേജ് എന്ന് പറയുമ്പോൾ നമ്മൾ നോർമലി എന്താണ് മിറർ ഇവിടെയാണ് പ്ലേസ് ചെയ്യാറ് ओके मिरर एवडे ना मिरर इमेज का ना राइट साइड मिरर इमेज ना मिरर ने फिक्स नॉर्मली नमुक फिगर इंगे को फिगर अगर साइड नमुक एवड़ा वरें अब वरच अब इवे ए मिरर इमेज का मनसद ओके इन मिरर इमेज वरुद इन वाटर इमेज वेर अब इन संभव और सर्कल ओके इन वाटर इमेज नाम वाटर ताड़े वाटर വെള്ളം താഴെയിലേക്ക് കടന്നപ്പോൾ അവിടെന്ന് ഇങ്ങനെ നോക്കിയിരുന്നാൽ അതായത് താഴെ വരുന്നതാണ് എന്താണ് വാട്ടർ ഇമേജ് എന്ന് പറഞ്ഞു അപ്പം എന്താണ് ഇതിനെ നേരെ തിരിച്ചിടും നോക്കട്ടെ ഇതാണ് വാട്ടർ ഇമേജ് എന്ന് ഉദ്ദേശിക്കുന്നത് ഓക്കേ ഒരുപാട് വ്യത്യാസമൊന്നുമില്ല വാട്ടർ ഇമേജും മിറർ ഇമേജും തമ്മിൽ മിറർ വരുമ്പോൾ എന്താണ് ലെഫ്റ്റ് റൈറ്റ് സൈഡിലോട്ടാണ് മാറുന്നത് വാട്ടർ ഇമേജ് വരുമ്പോൾ എന്താണ് താഴെ ബോട്ടം പോസിഷനിലോട്ടാണ് മാറുന്നത് ഇതാണ് മെയിൻ ആയിട്ട് അതിൽ വരുന്ന വ്യത്യാസം വരുന്നത് ഓക്കേ ഇനി വാട്ടർ മിറർ ഇമേജ് വാട്ടർ ഇമേജ് എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് നോക്കാം ഓക്കേ അപ്പോൾ നോർമലി നമ്മൾ നോക്കുന്നത് വെച്ചാൽ മിറർ ഇമേജ് വരുമ്പോൾ നമ്മുടെ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് പൊസിഷൻസ് ആണ് എപ്പോഴും ചേഞ്ച് ആവുന്നത് ടോപ്പ് ബോട്ടം പൊസിഷൻസിന് പ്രത്യേകിച്ച് മാറ്റമൊന്നും വരത്തില്ല ലെഫ്റ്റിലോട്ടോ റൈറ്റിലോട്ടോ തിരിഞ്ഞിരിക്കുന്നോ അല്ലെങ്കിൽ ലെഫ്റ്റ് ആൻഡ് റൈറ്റിൽ ഇരിക്കുന്ന സാധനങ്ങൾക്കാണ് എന്ത് മാറ്റം ഉണ്ടാകുന്നത് ഓക്കേ ടോപ്പിലും ബോട്ടിലും ഇരിക്കുന്ന വലിയ മറ്റു മാറ്റങ്ങൾ വരത്തില്ല ഇപ്പോൾ എന്താണ് നമ്മൾ ലെഫ്റ്റിലോട്ട് നോക്കിയിരിക്കുകയാണെങ്കിൽ നമ്മൾ അതിനെ റൈറ്റിലോട്ടാക്കും റൈറ്റിലോട്ട് നോക്കിയാണെങ്കിൽ എന്താ ലെഫ്റ്റിലോട്ടാക്കും അതാണ് വ്യത്യാസം വരുന്നത് ഇനി വാട്ടർ ഇമേജ് അല്ലെങ്കിൽ താഴെ ഒരു മിറർ വരുന്ന കേസിലായിരിക്കും എന്തായിരിക്കും ടോപ്പ് ടു ബോട്ടം ആയിരിക്കും തിരിഞ്ഞു വരുന്നത് ടോപ്പ് ടു ബോട്ടം തിരിഞ്ഞു വരികയാണ് ചെയ്തത് ഓക്കെ അപ്പോൾ നമുക്കൊരു ഒരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻ മിറർ ഇമേജിൻ്റെ നോക്കാം ഓക്കെ നിങ്ങൾക്ക് ഈ ഫിഗറിൻ്റെ മിറർ ഇമേജ് കണ്ടുപിടിക്കണം ഓക്കെ നിങ്ങൾക്ക് ഓപ്ഷനിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടായിരിക്കും അതിൽ ഏതാണ് കണ്ടുപിടിക്കാനാണ് ചോദിക്കുന്നത് നിങ്ങൾക്ക് എലിമിനേറ്റ് ഒക്കെ ചെയ്യാൻ പറ്റും എലിമിനേറ്റ് ചെയ്യുന്ന മെത്തേഡ് വേണമെങ്കിൽ ചെയ്യാൻ പറ്റും ഇല്ലെങ്കിൽ എന്താണ് നിങ്ങൾ നോക്കുക ഇതെങ്ങനെ മിറർ ഇമേജ് ആക്കാൻ പറ്റുമെന്ന് നോക്കാം ഓക്കെ ഇതിനെ നേരെ ഓപ്പോസിറ്റ് ആയി എടുക്കാൻ ചെയ്യുന്നത് അതായത് ലെഫ്റ്റ് റൈറ്റിലുള്ളത് ചേഞ്ച് ആയവരാണ് ഇതിപ്പോൾ ലെഫ്റ്റ് സൈഡ് റൈറ്റ് സൈഡ് നിൽക്കുന്നതാണ് ഈ ആരോ അല്ലേ അതെന്താവും ലെഫ്റ്റ് സൈഡിലാവും ഇതെന്താണ് അപ്പുറത്തോട്ട് തിരിഞ്ഞു വരും ഇതിപ്പം ഈ ഒരു ആക്ഷൻ നമ്മൾ നോക്കിയാൽ മതി ഇതിങ്ങനെ നിൽക്കുകയാണെങ്കിൽ അത് അപ്പുറത്തോടെ എന്താണ് ഈ റൈറ്റ് സൈഡിലോട്ട് പോകും അതുപോലെ പ്ലസും പ്ലസും മാറി വരും ഓക്കെ ഫിഗർ ഞാൻ വരച്ച് കാണിച്ച് ചെയ്യാം ഇനി ഞാൻ പറഞ്ഞായിരുന്നു എവിടെ പോകും ഇവിടെ ലെഫ്റ്റ് സൈഡിലിരിക്കുന്ന റൈറ്റ് സൈഡിലോട്ട് പോകും അല്ലേ റൈറ്റ് സൈഡിലോട്ട് പോകുമ്പോൾ ഇത് ഇങ്ങനെ ആയിരിക്കും ഓക്കെ അപ്പോൾ നമ്മുടെ ലൈൻ എങ്ങനെ ആയിരിക്കും ഇങ്ങനെ ആയിരിക്കും ഇനി പ്ലസ് സൈൻസ് എന്തായിരിക്കും അപ്പുറത്തോട്ട് പോകുമായിരിക്കും അപ്പോൾ എന്തിനും പ്ലസ് 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 ഓക്കെ ഇങ്ങനെയാണ് മിറർ ഇമേജസ് വരുന്നത് ഇനി നിങ്ങൾ മിറർ ഇമേജസ് കണ്ടുപിടിക്കാനായിട്ട് വളരെയധികം ഇങ്ങനെ ആലോചിക്കേണ്ട ആവശ്യമില്ല മിറർ ഇമേജ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ ഒരു മെത്തേഡ് പറഞ്ഞുതരാം ഓക്കെ നിങ്ങളുടെ വർക്ക്ഷീറ്റിൽ നിങ്ങൾ ഒരു പ്ലെയിൻ പേപ്പർ ആയിരിക്കുമല്ലോ വർക്ക്ഷീറ്റ് അതിൻ്റെ ഒരു സൈഡിൽ നിങ്ങൾക്ക് മിറർ ഇമേജ് കണ്ടുപിടിക്കേണ്ട ഇമേജ് ഒന്ന് വരയ്ക്കാം ഇപ്പോൾ ഞാൻ ഈ ഇമേജ് ഒന്ന് വരയ്ക്കുകയാണ് ഓക്കെ ഈ ഇമേജ് അതുപോലെ വരയ്ക്കുകയാണ് ഞാൻ ഓക്കെ ഈ ഇമേജ് ഞാൻ വരച്ചു ഈ ഇമേജ് വരച്ചിട്ട് ഒന്ന് തിരിച്ചു വയ്ക്കുക ഒന്ന് തിരിച്ചു വെച്ച് നോക്കുക നമ്മുടെ ബാക്ക് സൈഡിൽ അതിൻ്റെ എന്താണ് ഒരു ഒരു പതിപ്പുണ്ടായിരിക്കും അല്ലേ നമ്മളിതിവിടെ വരച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ബാക്ക് സൈഡിൽ ഒരു പതിപ്പുണ്ടായിരിക്കും ആ പതിപ്പിൽ നോക്കുക അതായിരിക്കും നമ്മുടെ ആൻസർ നോക്കിയേ നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല ഞാൻ ഒന്ന് തെളിച്ച് വരച്ച് തരാം ഞാനത് വരച്ചതിൻ്റെ ബാക്കി പാടൊന്ന് കളിച്ചു ഇങ്ങനെ ഓക്കെ ഈ ഫിഗർ തന്നെയല്ലേ ഇവിടെ വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഒരു മിറർ ഇമേജ് ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ നിങ്ങൾ വളരെയധികം ആലോചിക്കാനും നിൽക്കണ്ട ജസ്റ്റ് പേപ്പറിൽ എന്ത് ചെയ്യുക ആ മിറർ ഇമേജ് ഒന്ന് വരയ്ക്കുക അല്ലെങ്കിൽ നിങ്ങൾ തന്നിരിക്കുന്ന ഇമേജ് ഒന്ന് വരയ്ക്കുക അതിൻ്റെ ബാക്ക് സൈഡിൽ നമുക്ക് എന്ത് കിട്ടും മിറർ ഇമേജ് കിട്ടും വളരെയധികം കഷ്ടപ്പെടാനും നിൽക്കണ്ട ഓക്കെ സിമ്പിളായിട്ട് നമുക്കത് ചെയ്തെടുക്കാം അതാണ് ഏറ്റവും എളുപ്പം നമുക്ക് വളരെയധികം കുറച്ച് സമയത്തിൽ നമുക്ക് ചെയ്തെടുക്കണ്ടേ ജസ്റ്റ് നമ്മൾ ഫിഗർ കാണുന്ന ഉടനെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക ഫിഗർ വരയ്ക്കുക അവരൊന്ന് തിരിച്ച് നോക്കുമ്പോൾ എന്തായിരിക്കും നമുക്ക് കിട്ടും മിറർ ഇമേജ് കിട്ടും ഇനി വാട്ടർ ഇമേജ് നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല വാട്ടർ ഇമേജ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഒന്ന് തിരിച്ചു വയ്ക്കേണ്ടി വരും ഓക്കെ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം ഓക്കെ ഇതിൻ്റെ വാട്ടർ ഇമേജ് കണ്ടുപിടിക്കാന്ന് പറഞ്ഞാൽ എന്താണ് ഇവിടെ ആയിരിക്കും വാട്ടർ വരുന്നത് അല്ലേ അപ്പോൾ ഇതിൻ്റെ ഇമേജ് ഇങ്ങനെ നേരെ തല തിരിച്ചു വരും ഓക്കെ ഈ ലെഫ്റ്റ് റൈറ്റിന് മാറ്റമൊന്നും വരത്തില്ല എന്താണ് ടോപ്പ് ബോട്ടത്തിനാണ് മാറ്റം വരുന്നത് അല്ലേ എന്തായിരിക്കും ഓക്കെ അപ്പോൾ ഇത് നമുക്ക് ഒരിക്കലും ഡയറക്റ്റ് ഇതിൽ വരച്ചെടുക്കാൻ പറ്റത്തില്ല അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനൊന്ന് തിരിക്കുക ഓക്കെ വാട്ടർ ഇമേജ് അല്ല ഇവിടെ വരുന്നത് ഈ ഈ ഒരു മിറർ ഇവിടെ വരുന്നതായിട്ട് രീതിയിൽ ഇതിനൊന്ന് തിരിച്ച് വരയ്ക്കുക ഓക്കെ ജസ്റ്റ് നോക്കിക്കോ ഇതിങ്ങനെ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാണ് ചെയ്യുന്നത് അപ്പം സ്ക്വയർ മോളിൽ പോവും ഇല്ല ഇനി താഴെ അപ്പോൾ നമ്മുടെ എന്താണ് ഇവിടെ ആയിട്ടായിരിക്കും എന്താണ് വാട്ടർ ഇമേജിൻ്റെ ആ റിഫ്ലക്ഷൻ വരേണ്ടത് അല്ലേ അപ്പം ഇത് നമുക്ക് എന്താണ് മിറർ ഇമേജ് കണ്ടുപിടിക്കുന്നതല്ലേ അപ്പം ഇത് ഞാൻ എൻ്റെ ഫിഗറിൽ വരച്ച് നോക്കുകയാണ്
ഓക്കെ അപ്പോൾ ഞാൻ തിരിച്ചു വെക്കുമ്പോൾ എന്ത് കിട്ടും എനിക്ക് ഇതിൻ്റെ മിറർ ഇമേജ് കിട്ടും അല്ലേ ഇതിൻ്റെ മിറർ ഇമേജ് കിട്ടി ആ മിറർ ഇമേജ് ഞാൻ ഇവിടെ വരയ്ക്കുകയാണ് അല്ലേ അപ്പോൾ നമുക്കിത് താഴോട്ടല്ലേ വരേണ്ടത് അപ്പോൾ ഇതിനൊന്ന് തിരിച്ച് താഴോട്ട് വെച്ചാൽ പോരെ ഞാൻ താഴോട്ട് റൊട്ടേറ്റ് ചെയ്ത് എടുക്കുകയാണ് അപ്പോൾ എന്തുവരും ഇത് റൊട്ടേറ്റ് ചെയ്ത് ഇങ്ങനെ എടുക്കുമ്പോൾ ഈ സ്ക്വയർ ഇപ്പുറത്ത് വരും ഈ ലൈൻ ഇപ്പുറത്ത് വരും ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് അധികം ആലോചിക്കാണ്ട് ഇപ്പോൾ നമ്മൾ ചില കോംപ്ലിക്കേറ്റഡ് ഫിഗേഴ്സ് വരുമ്പോൾ ചിലപ്പോൾ അതിൻ്റെ വാട്ടർ ഇമേജോ അല്ലെങ്കിൽ മിറർ ഇമേജോ കണ്ടുപിടിക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ചിലപ്പോൾ ലെഫ്റ്റ് റൈറ്റ് ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് വരുന്ന ക്വസ്റ്റ്യൻസിൽ അപ്പോൾ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ ജസ്റ്റ് ഡയറക്റ്റായിട്ട് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ആക്യുറേറ്റ് ആയിട്ട് ആൻസർ കിട്ടും ഓക്കെ അതാണ് നമുക്ക് വേണ്ടത് ആൻസർ തെറ്റാൻ പാടില്ല ഓക്കെ അപ്പോൾ നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യുക മിറർ ഇമേജ് ആണെങ്കിൽ ആ നമുക്ക് കണ്ടുപിടിക്കേണ്ട ഇമേജിനെ നമ്മൾ എന്ത് ചെയ്യുക ഒരു പേപ്പറിലൊരു സൈഡിൽ വരച്ചു ചെറിയൊരു പോർഷൻ സൈഡിൽ വരച്ചാൽ മതി അത് തിരിച്ചു വെച്ച് നോക്കുമ്പോൾ എന്ത് കിട്ടും മിറർ ഇമേജ് കിട്ടും ഇനി വാട്ടർ ഇമേജ് ആണെങ്കിലും നമ്മൾ ഈ ഒരു വാട്ടർ ഇമേജിന് അല്ലെങ്കിൽ ഈ ഇവിടെ വരേണ്ട മിററിനെ നമ്മൾ എന്ത് ചെയ്യുക ഇവിടെ വരുന്ന രീതിയിൽ എന്താ ഇതിനെ തിരിച്ചു വയ്ക്കുന്നു ഇതിനെ തിരിച്ചു വെച്ചിട്ട് നമ്മളെന്താണ് മിറർ ഇമേജ് കണ്ടുപിടിച്ചിട്ട് താഴോട്ട് എടുത്താൽ മതി ഓക്കെ അത് ഞാനൊരു സിമ്പിൾ എളുപ്പവഴി പറഞ്ഞേ ഉള്ളൂ നിങ്ങൾക്ക് ഡയറക്റ്റ് നോക്കി ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്താൽ കാരണം ഈ താഴ്ന്നെ വരുമ്പോൾ എന്താണ് ടോപ്പും ബോട്ടത്തിനായിരിക്കും ചേഞ്ച് വരുന്നത് ലെഫ്റ്റും റൈറ്റിനും ചേഞ്ച് വരത്തില്ല ഇനി മിറർ ഇമേജ് ആണെങ്കിൽ എന്താണ് ലെഫ്റ്റും റൈറ്റിനും ആയിരിക്കും ചേഞ്ച് വരുന്നത് ടോപ്പിനും ബോട്ടിനും മാറ്റം വരത്തില്ല ഓക്കെ ഇതാണ് എൻ്റെ ബേസിക് കാര്യം അത് രണ്ടു ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം അപ്പോൾ നമുക്ക് മനസ്സിലാവും ഈ ഫിഗറിൻ്റെ മിറർ ഇമേജ് എന്തായിരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ ഓക്കെ ഈ ഫിഗറിൻ്റെ മിറർ ഇമേജ് എന്തായിരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ ഓക്കെ അപ്പോൾ നിങ്ങളിത് പേപ്പർ വരച്ച് നോക്കി നോക്കുക അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് ആൻസർ തരും ആൻസർ ഞാൻ വരച്ച് കാണിച്ചു തരാം ഓക്കെ ഇവിടെ നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് റൈറ്റാണ് മാറുന്നത് പറഞ്ഞു അപ്പോൾ ഈ ഒരു സംഭവം എന്താണ് ഒരൊറ്റ പീസായിട്ടല്ലേ ഇരിക്കുന്നത് അപ്പോൾ അതിന് മാറ്റം വരുമോ ഇല്ല അതൊരൊറ്റ പീസാണ് അതിന് ലെഫ്റ്റ് റൈറ്റ് പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല ഇവിടെ എന്തെങ്കിലും ഒരു മാർക്കൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് മാറുമായിരുന്നു ഇവിടെ ഞാൻ പറയുന്നത് ഇവിടെ ഒരു അര മാർക്ക് ഇങ്ങനെ കൊടുത്തിട്ടുണ്ടെന്ന് വയ്ക്കുക ഇതിപ്പുറത്ത് അപ്പുറത്തോപ്പം എന്താവും അത് റൈറ്റ് സൈഡിലാവും ഇത് ലെഫ്റ്റ് സൈഡിലാണെങ്കിൽ അത് റൈറ്റ് സൈഡിലാവും പക്ഷെ നമുക്ക് അതൊന്നുമില്ല ഓക്കെ അപ്പോൾ ഈ ഒരു പോസ്റ്റിന് മാറ്റമൊന്നുമില്ല നമുക്ക് അതുപോലെ തന്നെ വരയ്ക്കാം ഓക്കെ ഇനി ഈ രണ്ട് പോസ്റ്റിന് എന്താണ് രണ്ട് ബോക്സായിട്ടാണ് ഇരിക്കുന്നത് അല്ലേ ഇത് റൈറ്റ് സൈഡിലും ഇത് ലെഫ്റ്റ് സൈഡിലായിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ നമ്മുടെ മിറർ ഇമേജ് ഇപ്പോൾ ഇതെന്താവും ഇത് ലെഫ്റ്റ് സൈഡിലും ഇത് റൈറ്റ് സൈഡിലായിട്ട് മാറും അപ്പം ഇവിടെ ട്രയാങ്കിൾ ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഓക്കെ ഇവിടെ എന്താണ് നമ്മുടെ ലെഫ്റ്റും റൈറ്റും പോസ്റ്റിനായിട്ടല്ലേ മുകളിലിരിക്കുന്നത് റൈറ്റ് സൈഡിലായിട്ടും താഴെ ഇരിക്കുന്ന പോയിന്റ് എന്താണ് ലെഫ്റ്റ് സൈഡിലായിട്ടാണ് ഇരിക്കുന്നത് അല്ലേ അതേസമയം ഇത് ഇവിടെ പോകുമ്പോൾ എന്ത് സംഭവിക്കും ഈ താഴെ ഇരിക്കുന്നത് റൈറ്റ് സൈഡിലും മുകളിലിരിക്കുന്ന എവിടെയായിട്ട് പോകും ലെഫ്റ്റ് സൈഡിലായിട്ട് പോകും ഓക്കെ അപ്പോൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കിയപ്പോൾ നീ എന്താണ് ഇവിടെ ജോയിൻ ചെയ്യുന്ന ഈ പോയിന്റിനോട് ചേർന്നിരിക്കുന്ന താഴെയും മറ്റേത് മുകളിലുമാണ് അത് അപ്പുറത്ത് വരുമ്പോഴും അങ്ങനെ തന്നെ വരണം അല്ലേ ഇതിൽ ഓർഡറിൽ തിരിച്ചും വ്യത്യാസം വരുമെന്ന് മാത്രമേ ഉള്ളൂ ഓക്കെ അപ്പം ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് മിറർ ഇമേജ് കണ്ടുപിടിക്കാൻ നിങ്ങൾ എന്ത് ചെയ്താൽ മതി ജസ്റ്റ് ഒന്ന് പേപ്പർ വരച്ച് നോക്കിയാൽ നിങ്ങൾക്ക് ഇത് നിങ്ങൾ ജസ്റ്റ് ഇത് ഇപ്പം തന്നെ വരച്ച് നോക്കുക വരച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കറക്റ്റ് ചെയ്യുക ഫിഗർ തന്നെ കിട്ടും ഓക്കെ വലിയ മാറ്റമൊന്നും വരത്തില്ല ഓക്കെ ഇത് വരച്ചപ്പോൾ ഇത്തിരി കോണിച്ചു പോയെന്നേ ഉള്ളൂ ഓക്കെ രണ്ട് ക്വസ്റ്റ്യൻ ഇവിടെ നോക്കാം ഈ ഫിഗറിൻ്റെ മിറർ ഇമേജ് എന്തായിരിക്കും നോക്കിയേ ഈ ഒരു പോർഷൻ ഓഫ് ഫിഗറിന് ഇതില്ലെങ്കിൽ നോക്കിയേ എന്തെങ്കിലും പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല ലെഫ്റ്റിലോ റൈറ്റിലോ ഒന്നും പ്രത്യേകിച്ച് എന്താണ് ഒരു പ്രത്യേകിച്ചൊന്നും ഇല്ല നമുക്ക് ഈ ഫിഗർ അതുപോലെ തന്നെ വരും വ്യത്യാസമൊന്നുമില്ല പക്ഷേ ഇവിടെ എന്താ സംഭവിക്കുന്നത് ലെഫ്റ്റ് സൈഡിലൊരു വര അന്യായമായിട്ട് മുകളിലോട്ട് പോയിരിക്കുകയാണ് അപ്പോൾ നമുക്ക് അതെന്ത് വരും ഇവിടെ നോർമൽ ഇമേജിൽ ലെഫ്റ്റ് സൈഡിൽ വന്നിരുന്ന സാധനം അവിടെ എന്തോ റൈറ്റ് സൈഡിലോട്ട് പോകും അല്ലേ ജസ്റ്റ് നോക്കുക ഈ ഫിഗറിനൊരു മാറ്റവും ഇല്ല അതുപോലെ തന്നെ വരും പക്ഷെ എന്താണ് ഇവിടെ വരാം ഇവിടെ വരും വരെ ഇങ്ങോട്ട് പോകും എക്സാമിന് വളരെ ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാറില്ല സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസേ ചോദിക്കുള്ളൂ അത് നിങ്ങൾക്ക് ഡയറക്റ്റ് വേണമെങ്കിൽ എഴുതാം ഇല്ലെങ്കിൽ എന്താണ് വരച്ച് നോക്കി കണ്ടുപിടിക്കാം ഓക്കെ അപ്പോൾ ഇതാണ് മിറർ ഇമേജസിലും വാട്ടർ ഇമേജിലായിട്ട് വരുന്നത് വളരെ സിമ്പിളായിട്ട് ക്വസ്റ്റ്യൻസേ ചോദിക്കാറുള്ളൂ മെയിനായിട്ട് NDPC വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ളൂ എങ്കിലും കുറച്ച് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് നോക്കുക വരച്ച് പ്രാക്ടീസ് ചെയ്ത് നോക്കുക നിങ്ങൾ വർക്ക് ഷീറ്റിൽ വരയ്ക്കാൻ നിങ്ങൾക്ക് പറ്റും ഓക്കെ എക്സാം ടൈമിൽ വർക്ക് ഷീറ്റ് നിങ്ങൾക്ക് തരും അതിൻ്റെ ഒരു സൈഡിൽ നിങ്ങൾക്ക് വരച്ച് നോക്കാൻ പറ്റും അപ്പോൾ മിറർ ഇമേജ് അടിക്കാൻ അതായിരിക്കും ഏറ്റവും എളുപ്പം തെറ്റത്തില്ല ഓക്കെ റോങ് അടിക്കത്തില്ല നമ്മൾ വരച്ച് നോക്കി കഴിഞ്ഞാൽ കറക്റ്റ് അപ്പുറത്ത് കിട്ടുന്ന എന്ത് തന്നെയായിരിക്കും മിറർ ഇമേജ് തന്നെയായിരിക്കും ഇല്ലെങ്കിൽ ലെഫ്റ്റ് റൈറ്റ് പൊസിഷൻസിനെ മാറ്റി പിടിച്ചാൽ മതിയായത് ഇവിടെ ലെഫ്റ്റിൽ എന്തൊക്കെ ചേഞ്ച് ഉണ്ടോ അത് അവിടെ റൈറ്റിലാവും ഇവിടെ റൈറ്റിൽ എന്തൊക്കെ ചേഞ്ച് ഉണ്ടോ അത് ഇവിടെ ലെഫ്റ്റിലാവും ഓക്കെ ആ ഒരു പാറ്റേൺ ആണ് മാറ്റം വരുന്നത് ടോപ്പിലും ബോട്ടത്തിലും വലിയ വ്യത്യാസമൊന്നും വരത്തില്ല.